പൂമാല കൊണ്ട് അലങ്കരിക്കണം. അതൊക്കെ അവർ ചെയ്തോളും സിസ്റ്റർ, കാര്യ പരിപാടി ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. വന്നേ, സ്റ്റേജിൽ ആരൊക്കെ ഇരിക്കണം, ആരൊക്കെ പ്രസംഗിക്കണം, ഒന്നും ഒരു തീരുമാനമായിട്ടില്ല. മിസ്റ്റർ അശോക് രാജും കേത്താ സമയം അധികല്ലെന്ന് ഓർക്കണം. അധ്യക്ഷനാരാ, പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ അല്ല പൊടിക്കുന്നില്ലച്ചനാണോ? കുര്യാക്കോസ് തന്നെ അധ്യക്ഷനായാ മതി. പടക്കങ്ങളുടെ ഓർഡർ എടുത്ത് തങ്കപ്പൻ ഇപ്പൊ വിളിച്ചിരുന്നു. നമ്മള് പറഞ്ഞത്രയും പടക്കങ്ങളുടെ പണി തീരുമ്പോ അഞ്ചുമണിയാവുന്നു. ഈ ലാസ്റ്റ് മിനിറ്റിലാണ് അവൻ ഇത് പറയുന്നത്. 4 മണിക്ക് അദ്ദേഹം വരുമ്പോ വേണ്ട പടക്കം പൊട്ടിക്കാൻ. ജോസഫ് ഒരു കാര്യം ചെയ്യ്, നേരെ അവന്റെ അടുത്തേക്ക് പോയിക്കോ, ആയ പടക്കം കൊണ്ടെടുത്തോ, അല്ലാതെ കാര്യം നടക്കില്ല. എത്തി ഉടനെ ചായയും പലഹാരങ്ങളും കൊടുക്കുന്നു. ഇല്ല ഇല്ല, ആള് നേരെ സ്റ്റേജിലോട്ടാ വരുന്നത്. അവിടെ മിനറൽ വാട്ടർ കൊടുക്കാം, മീറ്റിംഗ് കഴിഞ്ഞിട്ട് ചായ മതി. അമ്മ തേച്ചത് വൈകി അശോക് രാജ് അങ്ങ് പോവും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരുപാട് ആളുകൾ കൂടുന്ന സ്ഥലമല്ലേ, വൃത്തിയായിട്ട് വേണ്ടേ പോവാൻ? വിശന്നാ വല്ലതും കഴിക്കാൻ കാശ് വേണോ അമ്മേ? കാശൊക്കെ അച്ഛനോട് ചോദിച്ചു. അത് വേണ്ട, അമ്മ തന്നാ മതി. എന്റെ എന്നാ വേണ്ട. എടാ സത്യ, വരുന്നന്റെ വാടാ, ആളുകളെല്ലാം പോയി. ഇത്ര ആളുകൾ ഉണ്ടാവുമ്പോ നമുക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടുമെന്ന എന്റെ പേടി. ഇരുന്നില്ലെങ്കിലും ദൂരത്തു നിന്ന് അശോക് രാജ് ഒന്ന് കണ്ടാ മതി. വാ വാ, ഇറങ്ങ്, വാ. വേ, നടക്ക്. അച്ഛനോട് ചോദിച്ചിട്ട് പോ. സോനിയ നിന്നോടാ പറഞ്ഞത്. ഇനി വരട്ടെ, നല്ലോണം കൊടുക്കുന്നുണ്ട് ഞാൻ. എന്തിന്? ബാലേട്ട, സത്യത്തിൽ ബാലേട്ടിനും അശോക് രാജും തമ്മിൽ പരിചയം ഉണ്ടോ? അയാൾക്ക് ഓർമ്മയില്ലെങ്കിൽ എനിക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ചെറുപ്പം തൊട്ട് അങ്ങേരുടെ എത്ര സിനിമകൾ കണ്ടതാ. നാളെ പോവാണത്രേ. ഇവിടം വരെ വന്നിട്ട് ബാലേട്ടൻ ഇവിടെ തനിച്ചിരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജീവനോട് ആ മനുഷ്യനെ ഒരു നോക്ക് കാണുന്നുണ്ടായിരുന്നു എനിക്ക്. സത്യമായിട്ടും ബാലേട്ടനെ ആളുകൾ കളിയാക്കുമല്ലോ എന്ന് ഓർത്തിട്ടാ ഞാൻ. എനിക്കിപ്പോ അതൊന്നും ഒരു വിഷയമല്ലാതായി. നിനക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒട്ടും താമസിക്കണ്ട, നീ വേഷം മാറ, നമുക്ക് പോവാം. സത്യം? നീ പോയി വേഷം മാറ ദേവി. അയ്യോ എന്റെ ഈശ്വര. അശോക് രാജ് എത്തിയ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ വൈകിട്ടില്ല. വർക്കി പോ, ഞാൻ പറഞ്ഞ കാര്യം പോയി അന്വേഷിക്കേ. പോ. അവർക്ക് മുൻപസ്ഥലിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും മൊയലാളിയെ നിർബന്ധിക്കുകയാണെങ്കിൽ അദ്ദേഹം സ്റ്റേജിൽ കയറി അശോക് രാജിനെ കുറിച്ച് 2 വാക്ക് പ്രസംഗിക്കും. അത് വലിയൊരു ഭാഗ്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, മൊയലാളിയെ സ്റ്റേജിൽ അശോക് രാജിന്റെ സീറ്റിന്റെ തൊട്ടടുത്തിരുന്ന് അങ്ങേരെ അശോക് രാജിന്റെ മടിയിൽ കയറ്റിയിരുത്താം. പോരെ, ഒന്ന് പോടും. മനുഷ്യൻ നാണം കെട്ടുപോയി മൊയലാളി. ആ കുര്യാക്കോസ് പറയാ, കണ്ട എബിമാരെ ഒന്ന് സ്റ്റേജിൽ എടുത്താൻ പറ്റിയല്ലോ. മാമച്ചാ, കുട്ടപ്പായി, ഫോൺ വന്നു. അശോക് രാജ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ആരും മുന്നോട്ട് വന്നു അദ്ദേഹത്തെ തൊടാനോ ശല്യപ്പെടുത്താനോ പാടില്ല, കമന്റ് അടിക്കാൻ പാടില്ല. നമ്മുടെ നാടിന് ചീത്തപ്പേരുണ്ടാക്കരുത്. ഞാൻ ഈ മാല വാങ്ങാൻ ടൗൺ വരെ ഒന്ന് പോയി. അയാൾ ഒരു തണ്ടനാണെങ്കിലും നമ്മുടെ നാട്ടിൽ വന്നതല്ലേ, ഒരു മാല ഇട്ടേക്കാന്ന് കരുതി. അത് നന്നായി. പിന്നെ തോമാച്ചൻ വേണം നന്ദി പ്രസംഗം നടത്താൻ. ഞാനോ? അവനല്ലാതെ പ്രസംഗം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മനഃപ്പാഠമാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നോക്കി വായിച്ചാലും മതി. വാ, ഞാൻ എടുത്തുതരാം.